ഹായ് ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും ടെക്നീഷ്യൻ മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നൗഷാദ്. വെൽക്കം ടു ടെക്നീഷ്യൻ മീഡിയ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ കാണുന്ന ചെറിയൊരു സംഭവമാണ് കേട്ടോ. എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നതിനെ പറ്റി ചെറുതായിട്ട് ഞാനൊന്ന് പറയാം. അതിനുശേഷം എങ്ങനെയാണ് ഇത് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ വീടുകളിലൊക്കെ ചെറിയ കുട്ടികളെ ഉറക്കാനുള്ള, തൊട്ടി കെട്ടാനുള്ള ഹുക്ക് ഇടാറുണ്ട് വാർക്കുന്ന സമയത്ത്. അപൂർവം ചില വീടുകളിൽ ഈ ഹുക്കുകൾ ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ചിലത് കട്ടിലിൻ്റെ സ്ഥലത്തായിരിക്കും, ചിലത് റാക്ക് വരുന്ന സ്ഥലത്തായിരിക്കും. അങ്ങനത്തെ വീടുകളിൽ നമുക്ക് ഇതുപോലൊരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് ജനലിൽ കണക്ട് ചെയ്തിട്ട് ഇതിൽ തൊട്ടി കെട്ടാൻ പറ്റും, ഈ ഒരു ഹുക്കിലായിട്ട്. അതാണ് ഇതിൻ്റെ ഉപയോഗം. ജസ്റ്റ് ഞാനിതൊന്ന് കാണിക്കാം എങ്ങനെയാണിത് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ. കണ്ടോ, ജനലിൻ്റെ കമ്പിയിൽ ഇതുപോലെ കൊളുത്തി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സ്ഥലങ്ങളിൽ ഇതേപോലെ തൊട്ടി കെട്ടിയിട്ട് അതിൽ കുട്ടികളെ കിടത്താൻ പറ്റും കേട്ടോ. കുഞ്ഞുമണി ഇവിടെ വന്നാൽ വേഗം ഉറങ്ങിക്കോ. ആ ഉറങ്ങിക്കോട്ടോ, അപ്പൊക്കൊരു വീഡിയോ എടുക്കാനാണ് കേട്ടോ. വേഗം ഉറങ്ങിക്ക. അപ്പോൾ ഇതുണ്ടാക്കാൻ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഞാൻ ഈ എടുത്ത് വെച്ചിട്ടുള്ളത്. ഈ കാണുന്നത് കണ്ടോ, ഒരു പ്ലേറ്റ് ആണ്, ഒരു ഇരുമ്പിൻ്റെ ഷീറ്റ് കേട്ടോ. ഈ ഷീറ്റിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള രണ്ട് തകിടിൻ്റെ കഷ്ണങ്ങളാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ ഈ കാണുന്നത് ജനൽ കമ്പിയാണ്, ജനലിലിടുന്ന കമ്പി. ഓക്കെ, പിന്നെ ഒരു ആംഗ്ലറിൻ്റെ ഒരു പീസ്, ഒരു 2 അടിയോളം നീളമുള്ളൊരു ആംഗ്ലറിൻ്റെ പീസാണ് ഈ എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഈ കഷ്ണങ്ങളെ, ഈ തകിടിൻ്റെ കഷ്ണങ്ങളെ നമുക്കൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് വളച്ച് ബെൻഡ് ചെയ്തെടുക്കാനുണ്ട്. അങ്ങനെ 2 പീസ് നമ്മൾ ബെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഈ ജനൽ കമ്പിയിലേക്ക് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതിനുശേഷം ഈ ആദ്യം എടുത്ത വലിയ പ്ലേറ്റിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്ന് വെൽഡ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ജനൽ കമ്പി ഒന്ന് ബെൻഡ് ചെയ്തെടുക്കാൻ കേട്ടോ. ഇത് അങ്ങനെ ഒരു അളവും കാര്യങ്ങളും നോക്കിയിട്ടല്ല, ഏകദേശം ഒരു കണക്ക് പ്രകാരം ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. വലിയൊരു തിരക്കടില്ലാത്ത രീതിയിൽ ഞാൻ ഈ ജനൽ കമ്പിയെ ബെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു മീറ്റർ നീളത്തിൽ ഞാനിത് കട്ട് ചെയ്യുകയാണ്. ഒരു മീറ്റർ അല്ലെങ്കിൽ 1.25 മീറ്റർ നീളം നമുക്ക് എടുക്കാവുന്നതാണ്. ഒരുപാട് ലെങ്ത്തായി കഴിഞ്ഞാൽ ഈ ജനൽ കമ്പി വളഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, മാത്രമല്ല ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും. അതിനുശേഷം നമ്മൾ ഈ ജനൽ കമ്പിയെ നേരത്തെ നമ്മൾ വെൽഡ് ചെയ്ത് വെച്ച ആ ഒരു തകിടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമ്മൾ ഏറ്റവും മുകളിലായിട്ട് വെച്ചിട്ട് ചെടിയായിട്ട് വെൽഡ് ചെയ്യണം. ചെടിയായിട്ടല്ല, ഒരു അല്പം മുകളിലേക്ക് ഉയർത്തിയിട്ട് 90 ഡിഗ്രിയിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് ഉയർത്തിയിട്ടാണ് വെൽഡ് ചെയ്യുന്നത്. ഈ ഒരു ജനൽ കമ്പിക്ക് സപ്പോർട്ടായിട്ട് ഒരു ആംഗ്ലറിൻ്റെ പീസ് കൂടി, നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ആംഗ്ലറിൻ്റെ പീസ് കൂടി നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് വെൽഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെൽഡിങ്ങിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പെയിൻറ്റിങ് എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതുകൊണ്ടുള്ള ടെസ്റ്റിംഗ് ആണ് കേട്ടോ. എത്ര കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെ ഒന്ന് നോക്കാം. मिलेगा। ना അപ്പോൾ സംഭവം എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് കേട്ടോ। ഇതിലിപ്പോൾ ഞാൻ ചെയ്തതിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ നന്നായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഭാഗം ഇതാണ് കേട്ടോ। ഈ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ ഇതൊന്നുകൂടി കട്ടിയുള്ളത് വെക്കായിരുന്നു, അതേപോലെ തന്നെ ഈ ഒരു ക്ലാമ്പ് പോലെ വളച്ചു വെച്ചിട്ടുള്ള ഷീറ്റ് ഒരു നല്ല കട്ടിയിലൊരു തകിടോ അല്ലെങ്കിൽ ഒരു പട്ടയുടെ കഷ്ണമോ വെക്കായിരുന്നു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ। വളയുന്നൊന്നുമില്ല, ഒരു 30 കിലോ വെയിറ്റ് വരെ ഞാനിതിൽ കൊടുത്തു നോക്കി, കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ। അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ। വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം। അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട്, ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.